ഇഷ്ടപ്പെടുകയാണ്. അതേ അടുത്ത ദിവസം ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ രാജ്യം ഇന്ന് കടുത്ത പനിയിലും അതുപോലെയുള്ള ദുരിതങ്ങളിലും പെട്ടുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഈ സമയത്ത് ഈമാനുള്ള മനുഷ്യന്മാരെ മുഴുവനും റഹ്മാനായ റബ്ബേ, ഏത് മുസീബത്തുകളെയും തുടച്ചു നീക്കാൻ നീയാണ് കഴിവുള്ളവൻ, നീ രാജ്യത്തെ രക്ഷിക്കണേ. ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ എന്ന് ഇരവകളില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിയാരതാ സംസ്ഥാനതലത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും കൂടി പ്രമേയം പാസാക്കിയിരിക്കുന്നു. ഈ രാജ്യത്തെ പനിക്കെടുതിയില്ലെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും വീടുകളിലും പള്ളികളിലുമൊക്കെ വെച്ച് ഒറ്റക്കും കൂട്ടമായും പ്രാർത്ഥന നടത്തണം. അപ്പൊ നമ്മൾ വിചാരിച്ചു റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥനയാകുമോ? അടുത്ത വരിയിൽ കാണാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. മങ്കൂസ് ചൊല്ലിക്കോ, ബദർ ബൈത്ത് ചൊല്ലിക്കോ. ആ മങ്കൂസിലെ വരികളായി പറയുന്നത് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നത്? ഖദ് ഹല്ല ബീമ ഖദ് അലിംത മിനൽ അദാ വല്ലുൽമി വല്ലുൽ ഫീ ശദീദി ഫസ്ഇദി. എനിക്ക് ബാധിച്ചിട്ടുണ്ട് നബിയേ, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതേതൊക്കെയാണെന്ന് നബിയെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കതൊക്കെ അറിയാലോ നബിയെ. കാരണം ഇവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ഒക്കെയുണ്ട് എന്നാണ്. എല്ലാവരുടെയും കൂടെ എല്ലാ വിശ്വാസികളുടെയും കൂടെ റസൂലുണ്ട് പോലും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളെയും വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, വ്യക്തമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, സദാസമയം നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇസ്ലാമിക ശരീഅത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈമാൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? ആ ഈമാനിൽ അല്ലാഹു പഠിപ്പിച്ച ഈമാനിന്റെ കാര്യങ്ങളിൽ ഈ രാജ്യത്ത് ഈ സമൂഹത്തിന് കാണുന്ന ഏത് പ്രശ്നങ്ങളെയും സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റഖീബായിട്ട് പരിചയപ്പെടുത്തപ്പെട്ടത് റഹ്മാനായ റബ്ബല്ലയോ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാ നിരീക്ഷകനായിട്ടുണ്ട്. ഏത് സമയത്തും നിങ്ങളുടെ ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ റബ്ബ് കാണാതെ പോകുന്നില്ല, കേൾക്കാതെ പോകുന്നില്ല. റബ്ബെല്ലാം അറിയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലെ വിചാര വികാരങ്ങൾ വരെ റബ്ബറിയുന്നുണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ട് ആ ഈമാനിന്റെ വിശദാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോയിട്ട് യഥാർത്ഥത്തിൽ നമ്മെ രക്ഷപ്പെടുത്താൻ, കാര്യങ്ങൾ നേടാൻ ഹൈസ്പീഡിൽ നമുക്ക് നല്ലത് റബ്ബല്ല നമുക്ക് നല്ലത്, മഹാത്മാക്കളാണെന്ന അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയത് ഫൈസിമാരെ, സഖാഫിമാരെ, നിങ്ങളല്ലേ ഈ സമൂഹത്തെ അതിലേക്ക് കൊണ്ടുപോയത്. ഈ സാധാരണ മനുഷ്യരോട് ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഓതിക്കൊണ്ട് റഹ്മാനായ റബ്ബിനെ പരിചയപ്പെടുത്തേണ്ടുന്ന സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടത് മറ്റാരൊക്കെയോ അല്ലേ? പ്രപഞ്ചത്തിന്റെ ഭരണം റബ്ബങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് പോലും.